നിതീഷ് കുമാർ ബീഹാർ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ചു. RJDയുടെ ഉൾപ്പെടെ 160 പേരുടെ പിന്തുണയുണ്ടെന്ന് NDA വിട്ട നിതീഷ് ഗവർണറെ അറിയിച്ചു. നിതീഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള വിശാല സഖ്യം നാളെ സത്യപ്രതിജ്ഞ ചെയ്തേക്കും. മിഥുൻ ന്യൂസ് ഡെസ്കിൽ നിന്നും വിവരങ്ങളുമായി ചേരുകയാണ്. മിഥുൻ, BJP നീക്കത്തിന് ഒരു മുഴം മുന്നേ മറുപടി നൽകിയിരിക്കുന്നു. നിതീഷ് കുമാർ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ചിരിക്കുന്നു. നാളെ RJDയുടെ നേതൃത്വത്തിൽ ഉള്ള മുന്നണിയിൽ അദ്ദേഹം മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുമോ? വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? രേണുക, മുഖ്യമന്ത്രി നിതീഷ് കുമാറായി തന്നെ തുടരുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. നിതീഷ് കുമാറിന്റെ നേതൃത്വത്തിൽ മഹാവിശാല സഖ്യം രൂപീകരിക്കാൻ തന്നെയാണ് തീരുമാനം. മഹാവിശാല സഖ്യം നാളെ അധികാരത്തിലേറുമെന്നുള്ള സൂചനകൾ തന്നെയാണ് ഈ ഒരു ഘട്ടത്തിൽ പുറത്തുവരികയും ചെയ്തത്. അല്പസമയത്തിനു മുമ്പ് വീണ്ടും തേജസ്വി യാദവും ഒപ്പം തന്നെ നിതീഷ് കുമാറും ഒത്തുചേർന്നുകൊണ്ട് ഗവർണറെ കാണുകയും ചെയ്തിരുന്നു. അവരുടെ പിന്തുണ ഗവർണറെ ബോധ്യപ്പെടുത്തുകയും ചെയ്തു. അതായത് ഏകദേശം 160 പേരുടെ പിന്തുണ തങ്ങൾക്കുണ്ട് എന്നുള്ള അവകാശവാദമാണ് അവർ മുന്നോട്ട് വയ്ക്കുകയും ചെയ്തിരിക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ 160 മുകളിലേക്ക് വരുന്ന പിന്തുണ നിലവിൽ ഇപ്പോൾ JDUവിന് ഉണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം നിലവിലെ സാഹചര്യത്തിൽ RJDക്ക് 80-45 പേരുടെ പിന്തുണ JDUവിനും, കൂടാതെ തന്നെ കോൺഗ്രസിന്റെ 19 MPമാരും, കൂടാതെ ഇടതുപക്ഷ MLAമാരുടെ പിന്തുണ 16 പേരുടെ പിന്തുണയും JDUവിന് അവകാശപ്പെടാൻ സാധിക്കുകയും ചെയ്യും. അങ്ങനെ നോക്കുമ്പോൾ 170 അടുത്തേക്ക് തന്നെ അവരുടെ ഒരു ഭൂരിപക്ഷം വർദ്ധിക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. അതുകൊണ്ട് തന്നെ നാളെ തന്നെ സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ നടത്താനുള്ള ഒരു തീരുമാനത്തിലേക്കാണ് ഇപ്പോൾ നേതൃത്വം കടന്നിരിക്കുന്നത് എന്നാണ് മനസ്സിലാകുന്നത്. മുഖ്യമന്ത്രിയായി നിതീഷ് കുമാറും ഒപ്പം തന്നെ ഉപമുഖ്യമന്ത്രിയുമായി തേജസ്വി യാദവും നാളെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുമെന്നുള്ള സൂചനകൾ തന്നെയാണ് ഈ ഒരു ഘട്ടത്തിൽ പുറത്തു വരുന്നത്. കൂടാതെ തന്നെ മുഖ്യ ഏറ്റവും കൂടുതൽ വലിയ കക്ഷിയായിട്ടുള്ള RJDക്ക് ഉപമുഖ്യമന്ത്രി സ്ഥാനവും സ്പീക്കർ സ്ഥാനവും നൽകാനുള്ള ഒരു തീരുമാനത്തിലേക്ക്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ധാരണയിലേക്ക് മഹാവിശാല സഖ്യം എത്തിയിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കോൺഗ്രസ് നേതൃത്വത്തിന്റെ പൂർണ്ണ പിന്തുണയും ഇടതുപക്ഷ പാർട്ടികളുടെ പിന്തുണ പുറത്തുനിന്നും ഉണ്ടാകുമെന്നാണ് അറിയിക്കുകയും ചെയ്തിരിക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ 160 മുകളിലേക്ക് അവരുടെ ഒരു ഭൂരിപക്ഷം എത്താനുള്ള ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്യുന്നു. അല്പസമയത്തിന് മുമ്പ് BJP കോർ കമ്മിറ്റി യോഗം അടക്കം ചേരുകയും ചെയ്തിരുന്നു. ഈ ഒരു യോഗത്തിൽ, അതായത് ജനങ്ങളെ ഇത്തരത്തിൽ JDU വഞ്ചിച്ചെന്നുള്ളൊരു നിലപാടിലേക്ക് BJP നേതൃത്വം എത്തിയിരിക്കുന്നു. രാഷ്ട്രപതി ഭരണം അടക്കം ഏർപ്പെടുത്തണമെന്നുള്ള ആവശ്യവുമായി ചിരാഗ് പാസ്വാൻ അടക്കമുള്ള നേതാക്കൾ രംഗത്ത് വരികയും ചെയ്യുന്നു. അത്തരത്തിൽ കനത്ത പ്രഹരം ബീഹാറിൽ നിന്ന് BJPക്ക് നേരിടേണ്ടി വരുന്നു. കൂടാതെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇന്ന് മഹാരാഷ്ട്രയിൽ മുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡെയും ഒപ്പം തന്നെ ദേവേന്ദ്ര ഫഡ്നാവിസും മാത്രമായിരുന്നു നേരത്തെ സത്യപ്രതിജ്ഞ ചെയ്ത അവിടെ അധികാരത്തിലേറിയിരുന്നത്. അവരുടെ ഇന്ന് മന്ത്രിസഭാ വികസനം അടക്കം നടന്ന ഒരു ദിവസം കൂടിയായിരുന്നു ഇന്ന്. ഒരു സംസ്ഥാനത്ത് ഭരണം അട്ടിമറിയുടെ നേടി അവിടെ അധികാരത്തിലേറുമ്പോൾ മറ്റൊരു സംസ്ഥാനത്ത് BJPയുടെ ഭരണം നഷ്ടമാകുന്നു എന്നൊരു പ്രത്യേകതയും ഇന്നത്തെ ദിവസത്തിനുണ്ട്. അത്തരത്തിലൂടെയാണ് കടന്നു പോവുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും വരും മണിക്കൂറുകളിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള മറ്റ് മന്ത്രിസഭാ വികസനവുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ കേന്ദ്രീകരിച്ച് നടക്കും. കൂടാതെ തന്നെ BJP നേതൃത്വം ഈ ഒരു സഖ്യത്തെ തകർക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ വരും ദിവസങ്ങളിൽ നടത്തുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. തന്ത്രപ്രധാന ചർച്ചകൾ BJP ക്യാമ്പിൽ ഇതുമായി ബന്ധപ്പെട്ട് നടക്കുകയും ചെയ്യുന്നു. നേരത്തെ തന്നെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ നിതീഷ് കുമാർ ഒരു പടി മുമ്പേ ഈ ഒരു നീക്കത്തിന് BJPയുടെ ഫോർമുലയ്ക്ക് തിരിച്ചടി നൽകിക്കൊണ്ടായിരുന്നു രംഗത്ത് വന്നിരുന്നത്. എന്തായാലും വൈകിട്ട് നിർണായക തീരുമാനങ്ങൾ ഉണ്ടാവുകയും ചെയ്തു. ഗവർണറെ കണ്ട് തീരുമാനങ്ങളാണ് ഉണ്ടായത്. മഹാഗഠ്ബന്ധൻ സർക്കാർ നാളെ തന്നെ അധികാരമേൽക്കുമെന്ന സൂചനകളും ലഭിക്കുന്നു. MG മിഥുനാണ് വിവരങ്ങൾ നൽകിയത്.